നമസ്കാരം, ഞാൻ സജീവ് പുഞ്ചപ്പാടം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഞാനൊരു വീഡിയോ കാണിക്കാവേ. കണ്ടോ, ഈ വീഡിയോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ആ ചേച്ചി, ഒരു അമ്മയോ ഒരു ചേച്ചിയോ ആരോമാണ്, ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അതേപോലെ തന്നെ കൈയൊടിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന, ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പ്ലസ് ടുവിലാണോ ഡിഗ്രിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഏത് ജില്ലയിലാണ്, കേരളത്തിലെവിടെയാണ്, എന്തായാലും കേരളത്തിലെവിടെയാണോ എന്നുള്ളതറിയാം. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന ഒരു വീഡിയോ ആണിത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ ആണെങ്കിൽ പോലും, വീട്ടിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ ആയിക്കോട്ടെ, ഇപ്പോൾ കോളേജിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ്, സ്ഥിരമായിട്ട് ഈ ഹോട്ടലിൽ വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിൽ ആ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു അപകടം പറ്റിയതാണ്. അപ്പോൾ ആ കുട്ടിക്ക് ഭക്ഷണം എന്ത് ചെയ്യുന്നു, ഒരു പ്ലേറ്റിലാക്കിയിട്ട് വാരി കൊടുക്കുന്നു നമ്മളെ ആ ക്യാൻറ്റീനിലെ ഹോട്ടലിലെ ഒരു ചേച്ചി. അപ്പോൾ പൂർണ്ണമായിട്ട് എനിക്കും അറിയില്ല. എന്തായാലും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വാർത്തയാണ്. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്കാരുമില്ല, നമുക്ക് തരാൻ ആരുമില്ല, നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല, നമുക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാൻ ആരുമില്ല എന്നുള്ള ഒരുപാട് പരാതി പരിഭവങ്ങളാണ് എപ്പോഴും നമ്മൾ പറയാറ്. 100% എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നതാണ്. നമ്മളെ സന്തോഷങ്ങളെക്കാൾ കൂടുതൽ വിഷമങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോസിറ്റീവായുള്ള വാർത്ത നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് പേര് നമ്മളെ ഇടയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അച്ഛൻ അമ്മ, അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, നമ്മളെ ഫാമിലിയിലുള്ള ആളുകൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപാട് പേര്, നമ്മളെ വിദ്യാർത്ഥികളാണെങ്കിലും അങ്ങനെ ഓരോ മേഖലയിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇതൊരു ഈ വീഡിയോ കാണുമ്പോൾ ഒരു ചെറിയ സംഭവമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. ഇത് ആ കുട്ടി എന്ന് പറയുന്നത് ആ ചേച്ചിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആരും ആയിരിക്കണം എന്നില്ല. പക്ഷേ ഒരു എന്ത് ചെയ്യുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു, അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്ന ആളാണ്, അവർ ആ ബന്ധം ഉണ്ടാവും. ആ ബന്ധം, രക്തബന്ധമൊന്നും വേണമെന്നില്ല, സൗഹൃദ ബന്ധമോ ഏത് ആയാലും മതി നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും അങ്ങനെ ഭക്ഷണം കൊടുക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നു, അത് വാരി കൊടുക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നു. ഇത് റിയലാണോ അതോ ഫേക്കാണെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി, മനസ്സിൽ സന്തോഷം തോന്നിയൊരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുക. അതും എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അത് നമ്മളെ ഫാമിലിയുള്ള ആളുകളെ ആണെങ്കിൽ പോലും, നമ്മളെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ പോലും, നമ്മൾ ഏത് മേഖലയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, സ്നേഹിക്കുക. കാരണം ഒരു ലൈഫേ ഉള്ളൂ, അത് ഏറ്റവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്, ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള സാമ്പത്തിക ഘടകങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും, അതിനപ്പുറമായിട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ചെറിയ ആ ലൈഫ്, ചെറിയ നമ്മൾ ആ കുട്ടി ലൈഫ് ഏറ്റവും നന്നായിട്ട് ഗംഭീരമായിട്ട് എൻജോയ് ചെയ്ത് പോവുക. ജനിച്ചത് മുതൽ, നമ്മൾ ബാല്യകാലം മുതൽ, നമ്മളെ കൗമാരം, യൗവനം, അതേപോലെ വാർദ്ധക്യം, ഇതൊക്കെ നമുക്ക് കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ചെറിയൊരു നിമിഷത്തിൻ്റെ ആ ഒരു അശ്രദ്ധ കാരണം, അല്ലെങ്കിൽ ചെറിയൊരു നിമിഷത്തിന് നമ്മളെ ജീവിതം അവസാനിക്കാം. എന്തായാലും അതുവരെ ഏറ്റവും നന്നായിട്ട് എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും കെയർ ചെയ്യുക, എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ നമുക്ക് കഴിയുന്ന സ്നേഹം കൊടുക്കാൻ നമുക്ക് ശ്രമിക്കുക. പ്രണയമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ഫാമിലിയിലാണെങ്കിലും രക്തബന്ധത്തിലാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ ചുറ്റുപാട് നിൽക്കുന്ന ആരുമായിട്ടാണെങ്കിലും നമുക്ക് നമ്മളുടെ സ്നേഹം മാക്സിമം സ്പ്രെഡ് ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക. ഈ വീഡിയോ ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. അപ്പോൾ കേരളമാണെങ്കിലും ലോകത്തിലെവിടെയാണെങ്കിലും നല്ല മനുഷ്യരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, നമ്മളെ ചേർത്ത് നിർത്തുന്ന ആളുകളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മളെ ഇഷ്ടപ്പെടാത്ത, സ്നേഹിക്കാത്ത, നമ്മളോടൊപ്പം നിൽക്കാത്ത ആളുകളുടെ ഒപ്പം മാക്സിമം നിൽക്കാതിരിക്കുക. സ്നേഹിക്കുന്ന ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് എൻജോയ് ചെയ്ത് ഓരോ ദിവസവും നല്ലതാക്കാം.